ഏഷ്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് അടുത്ത വർഷം നവംബറിൽ കൊച്ചി വേദിയാവും. ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി ഒമാനുമായുള്ള സൗഹൃദ മത്സരങ്ങൾക്കായി ഇന്ത്യൻ ടീം നാളെ പുറപ്പെടും. കാഴ്ചയില്ലെങ്കിലും അകക്കണ്ണാലും പന്തിന്റെ കിലുങ്ങുന്ന ശബ്ദത്താലുമാണ് അവർ പന്തിനെയും തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെയും കണ്ടറിഞ്ഞ് കളിക്കുന്നത്. വാശിയോടെ കളിക്കുമ്പോഴും കായിക പരിശീലനങ്ങളിൽ ഏർപ്പെടുമ്പോഴും അവരുടെ പ്രിയപ്പെട്ട കോച്ചിനും അവർക്കും ഒരു ലക്ഷ്യമുണ്ട്, കാഴ്ച പരിമിതർക്കുള്ള ലോകകപ്പിലും പാരാ ഒളിമ്പിക്സിലും സ്ഥാനം നേടണം. സാധ്യതകളുണ്ട് ഇല്ലെന്നല്ല, ബിക്കോസ് തുടക്കം ഞങ്ങളിപ്പം പാരാഒളിമ്പിക്സിന് ഒരു ക്വാളിഫയർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫിഫ്ത്ത് ആയിരുന്നു, ഫസ്റ്റ് ഫോർ പോയി. അപ്പം ഹോപ്പ്ഫുള്ളി ഫസ്റ്റ് ഫോറിൽ വന്നാൽ ഡെഫിനറ്റ്ലി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ഗെയിം വേൾഡ് കപ്പ് ക്വാളിഫൈ ആണ്. ഞങ്ങളുടെ വേൾഡ് കപ്പ് 2023 അതിൻ്റെ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയേഴ്സ് നെക്സ്റ്റ് ഇയർ ഈ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്സ് കൂടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഫോർ വരുന്ന ടീംസ് വേൾഡ് കപ്പിൽ പോകും. നമ്മളൊരു സോളിഡ് പുഷ് കൊടുത്ത് ആദ്യം വേൾഡ് കപ്പിൽ കയറാൻ നോക്കുന്നു, പിന്നെ അവിടെ നിന്ന് പാരാഒളിമ്പിക്സ്. ചടങ്ങിൽ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി ഹൈബി ഈഡൻ MB പ്രകാശനം ചെയ്തു. ജേഴ്സിയിൽ ഇതാദ്യമായി ഇന്ത്യൻ എന്ന ബ്രൈലി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. ബ്ലൈൻഡ് ഫുട്ബോളിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ കേന്ദ്രമന്ത്രിയെ നേരിൽ കാണുമെന്ന് ഹൈബി ഈഡൻ പറഞ്ഞു. ഇതിന്റെ ഒരു അൺഫോർച്ചുനേറ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒരു സർക്കാരുകളിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ടൂർണമെന്റ് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട കേന്ദ്ര സ്പോർട്സ് വകുപ്പിൻ്റെ മന്ത്രി ശ്രീ അനുരാഗ് താക്കൂറിനെ ഡൽഹിയിൽ വെച്ച് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ഈ നാഷണൽ ഫുട്ബോളിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അവർക്ക് പറഞ്ഞ്, ഈ ബ്ലൈൻഡ് ഫുട്ബോളിൻ്റെ ഒരു പൊട്ടൻഷ്യൽ പറഞ്ഞു കൊടുത്ത് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും എല്ലാ പിന്തുണയും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ഫെഡറേഷൻ അക്കാദമിയുടെ കീഴിൽ 20 പേർ പങ്കെടുത്ത ക്യാമ്പിൽ നിന്നാണ് 10 പേരെ തെരഞ്ഞെടുത്തത്. ഒമാനിലെ ഗബു സ്റ്റേഡിയത്തിൽ 25-27 തീയതികളിലായി നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യൻ ടീമിനെ മേഘാലയയുടെ ക്ലിംഗ് സോൺ മറാക്കാണ് നയിക്കുന്നത്. ജീവൻ ന്യൂസ്, കൊച്ചി.